ടോപ്പ് 10 ടിപ്സ് ഫോർ റിയലിസ്റ്റിക് പോർട്രേറ്റ് ഡ്രോയിങ്. ഒരു പോർട്രേറ്റ് റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കാനുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടോപ്പ് 10 ടിപ്സ് ആണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ആദ്യത്തെ ടിപ്പ് നമ്മൾ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ടിപ്പ് എന്ന് വെച്ചാൽ, നിങ്ങൾ സാധാരണ ഒരു പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ റെഫറൻസ് ഇമേജസ് യൂസ് ചെയ്യുമല്ലോ, ആ ഇമേജ് നന്നായിട്ട് ഒബ്സർവ് ചെയ്യാം. ഒബ്സർവ് യുവർ റെഫറൻസ് ഇമേജ്. റെഫറൻസ് ഇമേജ് ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി കൺവേർട്ട് ചെയ്യാം. നിങ്ങളൊരു സാധാരണ പെൻസിൽ വെച്ചിട്ട് പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി കൺവേർട്ട് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ അതിലെ ടോൺസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഡാർക്ക് ടോൺ എവിടെയാണ്, ലൈറ്റ് ടോൺ എവിടെയാണ്, ഏറ്റവും ഡാർക്ക് എവിടെയാണ്, അതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ മൊബൈലിൽ സാധാ ഇമേജ് എഡിറ്ററിൽ തന്നെ ചിലപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതില്ലെങ്കിൽ നിങ്ങൾക്ക് സ്നാപ്സീഡ്, പിക്സാർട്ട് എന്നുള്ള ആപ്സൊക്കെ യൂസ് ചെയ്യാം. ഇതിൽ തന്നെ ഇതിൻ്റെ എഫക്ട്സിൽ കയറി കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള എഫക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, നമ്മുടെ ഗ്യാലറിയിൽ ഈ ഫോട്ടോസ് സേവ് ചെയ്യാം. പിന്നീട് പടം വരയ്ക്കുമ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ മാത്രം നോക്കിയിട്ട് വരയ്ക്കുക. അപ്പോൾ നമ്മുടെ ഗ്രാഫൈറ്റ് ഡ്രോയിങ് അടിപൊളിയായിട്ട് ഒറിജിനൽ പോലെ തോന്നും, കാരണം നിങ്ങൾക്ക് ടോണും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാവും. അതാണ് നമ്മുടെ ആദ്യത്തെ ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ്, സ്റ്റാർട്ട് വിത്ത് എ ലൈറ്റ് സ്കെച്ച്. വളരെ ലൈറ്റായിട്ട് സ്കെച്ച് ചെയ്യുക നിങ്ങൾ പടം വരയ്ക്കുമ്പോൾ. ഞാൻ ഒരുപാട് പേര് വരയ്ക്കുന്നുണ്ട്, തുടക്കത്തിൽ തന്നെ ഔട്ട്ലൈനൊക്കെ നല്ല ഡാർക്കായിട്ട് വരച്ചു കഴിഞ്ഞു. അത് വേണ്ട നമുക്ക്, നമുക്ക് ലൈറ്റായിട്ട് സ്കെച്ച് ചെയ്യാം. കാരണം നിങ്ങൾ തുടക്കത്തിൽ ഒരുപാട് മായ്ക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡാർക്കായിട്ട് വരച്ചു കഴിഞ്ഞാൽ അത് മായ്ച്ചു കളയുമ്പോൾ വളരെ വൃത്തികേടായിട്ട് നമ്മുടെ പടം മാറും. അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് സ്കെച്ച് ചെയ്യുക. ലൈറ്റായിട്ട് സ്കെച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ലൈറ്റായിട്ടുള്ള പെൻസിൽസ് യൂസ് ചെയ്യുക. HB, 2H, 3H അങ്ങനെയുള്ള പെൻസിൽസ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് മെക്കാനിക്കൽ പെൻസിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. മെക്കാനിക്കൽ പെൻസിൽ ഇതുപോലെ HB, 2H വാങ്ങിട്ടും അത് വാങ്ങിച്ചിട്ട് വളരെ ലൈറ്റായിട്ട് അധികം പ്രഷർ കൊടുക്കാതെ ലൂസാക്കി പെൻസിൽ പിടിച്ചിട്ട് സ്കെച്ച് ചെയ്തെടുക്കുക. ടിപ്പ് നമ്പർ 3, യൂസ് ഗൈഡ് ലൈൻസ്. ഗൈഡ് ലൈൻസിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു ഔട്ട്ലൈൻ അത്രയും പെർഫെക്റ്റ് ആക്കാനായിട്ട് നിങ്ങളുടെ ഹെൽപ്പ് ചെയ്യുന്ന ലൈൻസാണ് ഗൈഡ് ലൈൻസ്. ഗൈഡ് ലൈൻസ് യൂസ് ചെയ്യുക. ഗൈഡ് ലൈൻസും വളരെ ലൈറ്റായിട്ട് വരയ്ക്കുക, കാരണം അത് പിന്നീട് മായ്ച്ച് കളയേണ്ടതാണ്. അപ്പോൾ ഗൈഡ് ലൈൻസും സ്കെച്ചിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറേസറിൻ്റെ യൂസ് പരമാവധി കുറയ്ക്കുക. കാരണം ഇറേസറിൻ്റെ യൂസ് കൂടുന്തോറും നമ്മുടെ പേപ്പർ ഇങ്ങനെ ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. മാക്സിമം ഇറേസറിൻ്റെ യൂസ് കുറയ്ക്കുക, വളരെ ലൈറ്റായിട്ട് നീറ്റായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. ടിപ്പ് നമ്പർ 4, സ്റ്റാർട്ട് വിത്ത് എ ലൈറ്റ് ഷെയ്ഡ്. നിങ്ങൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് ഷെയ്ഡ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡാർക്കായിട്ട് അങ്ങോട്ട് ഷെയ്ഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ചെയ്താൽ എന്താ പറ്റുന്നു വെച്ചാൽ, ആ നിങ്ങളുടെ ആ പിക്ചറുള്ള ടോണിൻ്റെ മുകളിലുള്ള കൺട്രോൾ നഷ്ടപ്പെടും. അത് നിങ്ങൾ വളരെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ലെയർ ബൈ ലെയർ ആയിട്ട് ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോൺ എത്തുമ്പോൾ ഷെയ്ഡിങ് നിർത്തുക. അങ്ങനെയാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഹെയർ വരയ്ക്കാമെന്ന് കരുതി, ഹെയറിൽ ആദ്യമേ തന്നെ ഡാർക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്യാതെ ലൈറ്റ് ഷെയ്ഡ് കൊണ്ട് പതുക്കെ പതുക്കെ ബിൽഡപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള ഒരു ഡാർക്ക് ടോൺ എത്തുമ്പോൾ ആ ഷെയ്ഡിങ് സ്റ്റോപ്പ് ചെയ്യുക. അതാണ് ശരിക്കുള്ള പ്രോപ്പർ ഡാർക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്യാനുള്ള മെത്തേഡ്. ഇനിയിപ്പോൾ നിങ്ങൾ ഡയറക്റ്റ്ലി ഡാർക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് എന്താ പറ്റുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ റഫായിട്ടുള്ള പേപ്പർ ആണെങ്കിൽ പേപ്പറിൻ്റെ കുഴികളിലേക്കൊന്നും അതിൻ്റെ ഉള്ളിലേക്കൊന്നും ആ ഡാർക്ക് ഷെയ്ഡ് എത്താതെ ഒരു പാറ്റേൺ പോലെ കാണും. അപ്പോൾ നിങ്ങൾ ലെയർ ബൈ ലെയർ ചെയ്യുകയാണെങ്കിൽ എല്ലാ സർഫസിലും ഒരുപോലെ തന്നെ നമ്മുടെ ഡാർക്ക് ഷെയ്ഡ് എത്തിയിട്ട് നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക, ലെയർ ബൈ ലെയർ ഡാർക്ക് ഷെയ്ഡിലേക്ക് മാറ്റിക്കൊണ്ടുവരിക. അതുതന്നെയാണ് പെൻസിൽ ഷെയ്ഡിങ്ങിൻ്റെ യഥാർത്ഥ മെത്തേഡ്. ടിപ്പ് നമ്പർ 5, യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെൻസിൽസ്. നമുക്ക് ഒരു പെൻസിൽ വെച്ച് തന്നെ ഒരു പോർട്രേറ്റ് വരയ്ക്കാൻ പറ്റും, ഒരുപാട് ടൈപ്സ് ഓഫ് പെൻസിൽ വെച്ചിട്ടും ഒരു പോർട്രേറ്റ് വരയ്ക്കാൻ പറ്റും. എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ, അതിൻ്റെ ഫിനിഷിങ്, അതിൻ്റെ ടോണിലുള്ള ഡിഫറൻസ് ആണ് വരിക. ഇപ്പോൾ HB എന്നുള്ളൊരു പെൻസിൽ, HB എന്നുള്ള പെൻസിൽ സാധാരണ ലൈറ്റായിട്ട് സ്കെച്ച് ചെയ്യാനും എഴുതുവാനായിട്ടാണ് യൂസ് ചെയ്യുക. എച്ച് എന്ന് വെച്ചാൽ ഹാർഡ്നെസ്, ബി എന്ന് വെച്ചാൽ ബ്ലാക്ക്. ഹാർഡ്നെസ്സും ബ്ലാക്കും ഈക്വൽ ആയിട്ടുള്ള പെൻസിലാണ്, അതായത് പെട്ടെന്ന് പൊട്ടിപ്പോവില്ല, അതുപോലെ തന്നെ ഒരുവിധം നല്ല ഷെയ്ഡും ഉണ്ടായിരിക്കും. HB വെച്ചിട്ട് നിങ്ങൾ വരയ്ക്കുന്ന ഒരു പിക്ചറും അതുപോലെ തന്നെ HB, 2H, 3H, 4H അല്ലെങ്കിൽ 1B, 2B, 3B, 4B അങ്ങനെയുള്ള റേഞ്ചിൽ പല ടൈപ്പ് പെൻസിൽ വെച്ച് വരയ്ക്കുന്ന പിക്ചറും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് ടൈപ്പ് പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടോൺസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഡാർക്ക് ടോണിന് നമ്മൾ 10B യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഡാർക്ക് ടോൺ കിട്ടും. ഇപ്പോൾ HB മാത്രം യൂസ് ചെയ്ത് പല ലേയേഴ്സ് ചെയ്താലും നിങ്ങൾക്ക് അത്ര നല്ല രീതിയിലുള്ള ഡാർക്ക് ടോൺ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം പല ടൈപ്സ് ഓഫ് പെൻസിൽസ് യൂസ് ചെയ്യുക. പെൻസിൽസിനെ കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടുനോക്കി അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും എന്താണ് HB പെൻസിൽ, എന്താണ് 2H, 4H, അതുപോലെ തന്നെ എന്താണ് ഈ ബി പെൻസിൽ. അതൊന്നും കണ്ടുനോക്കുക, അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പെൻസിൽ അടുത്തവണ പെൻസിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോണിലുള്ള എല്ലാ പെൻസിലും പർച്ചേസ് ചെയ്തിട്ട് വരച്ച് നോക്കുക. നിങ്ങളുടെ പടം കുറച്ചുകൂടി ബെറ്ററായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും.
ആറാമത്തെ ടിപ്പ്, ഡോണ്ട് അസ്യൂം എനിത്തിങ്. അതായത് നിങ്ങളൊന്ന് സങ്കല്പിക്കാതിരിക്കുക, നമ്മളൊരു പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ ആ പിക്ചറിലുള്ള സംഭവം, അതായത് റിയലിസ്റ്റിക്കായിട്ട് വരയ്ക്കുന്നുണ്ടെങ്കിൽ ആ പിക്ചറിലുള്ള സംഭവം അതേപടി നിങ്ങൾക്ക് പേപ്പറിലേക്ക് വരയ്ക്കണം. അതാണ് നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ കണ്ണ് വരയ്ക്കുകയാണ്. അപ്പോൾ ആ റെഫറൻസ് ഇമേജസിലേക്ക് നോക്കില്ല, കാരണം കണ്ണിൻ്റെ ഷേപ്പ് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഷേപ്പിൽ കണ്ണ് വരച്ചു വയ്ക്കും. അപ്പോൾ എന്താ പറ്റാന്ന് വെച്ചാൽ എല്ലാവരുടെയും കണ്ണിൻ്റെ ഷേപ്പും, കണ്ണിന് മാത്രമല്ല എല്ലാവരുടെയും ഫേസിലുള്ള ഫീച്ചേഴ്സ് എല്ലാം വളരെ ഡിഫറൻ്റാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലുള്ളൊരു കണ്ണ് വരച്ചു വെച്ചാൽ ശരിയാവില്ല. നിങ്ങൾ ഒന്നും അസ്യൂം ചെയ്യരുത്, നിങ്ങളുടെ ഫോട്ടോയിൽ നോക്കുക. അതായത് ആ ഒരാൾ ആദ്യമായിട്ട് കാണുന്ന പോലെ ഓരോ ഭാഗങ്ങളും ഓരോ ഫേഷ്യൽ ഫീച്ചേഴ്സും മാക്സിമം സമയം എടുത്ത് നോക്കി മനസ്സിലാക്കി വയ്ക്കുക. യാതൊരുവിധ മുൻവിധിയും കൂടാതെ നിങ്ങളത് പേപ്പറിലേക്ക് വരയ്ക്കുക. ഇപ്പോൾ മൂക്ക് വരയ്ക്കുകയാണെങ്കിൽ തന്നെ ആ മൂക്ക് ആദ്യമായിട്ട് കാണുന്നു, മൂക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, മൂക്കിൽ എന്തൊക്കെ ടോണുണ്ട്, അതെല്ലാം നോക്കി മനസ്സിലാക്കി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നേരെ പേപ്പറിലേക്ക് വരയ്ക്കുക. ഇപ്പോൾ ചിലർ വിചാരിക്കുമോ അദ്ദേഹത്തിൻ്റെ മൂക്ക് നീണ്ടാണ്, നിങ്ങളത്തെ ഒരു മൂക്ക് വരച്ചേക്കെന്ന് വെച്ച് ഡയറക്റ്റ്ലി വരച്ച് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പ് കിട്ടില്ല. പോർട്രേറ്റ് എന്ന് പറയുന്നത് ഈ മൈന്യൂട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് ഒരാളുടെ ചായ കൃത്യമായിട്ട് മനസ്സിലാവുള്ളത്. എനിക്ക് ഇപ്പോഴും പോർട്രേറ്റ് വയ്ക്കുന്ന ചില സമയത്ത് തെറ്റിപ്പോകും, കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മടി കാണിക്കും. അതായത് മൈന്യൂട്ട് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് വരയ്ക്കുക, അപ്പോൾ അടിപൊളിയായിട്ട് പോർട്രേറ്റ് വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഡോണ്ട് അസ്യൂം എനിത്തിങ്. ഏഴാമത്തെ ടിപ്പ്, അവോയ്ഡ് ഡാർക്ക് ഔട്ട്ലൈൻസ്. വരച്ച് പഠിച്ച് തുടങ്ങുന്നവർ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലമാണ് ഡാർക്ക് ഔട്ട്ലൈൻ ഇട്ട് വരച്ച് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വരച്ച് കഴിയുമ്പോൾ ഫേസിന് ചുറ്റും ഡാർക്കായിട്ട് ഔട്ട്ലൈൻ ഇടാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ബോഡിക്ക് ഒരിക്കലും ഒരു ഔട്ട്ലൈൻ ഇല്ല. ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും അതിനൊരു ഡാർക്ക് ഔട്ട്ലൈൻ ഒരിക്കലും വരില്ല, ഇത് മൊത്തം ഷെയ്ഡാണ്. ഇപ്പോൾ ഒരു ഫേസ് വരയ്ക്കുകയാണെങ്കിൽ തന്നെ ഫേസിന് ചുറ്റും ഷെയ്ഡ് ഉണ്ടാവുള്ളൂ, ഔട്ട്ലൈൻ ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾ മാക്സിമം ഔട്ട്ലൈൻസ് ഒഴിവാക്കിയിട്ട് എല്ലാം ഷെയ്ഡ് ചെയ്തെടുക്കുക. ഷെയ്ഡ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി ഒറിജിനാലിറ്റി വരും. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ വാട്സാപ്പിൽ ഇതുപോലെ ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചു, ഒരു ഫോട്ടോ അയച്ചു തന്നിട്ട് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഇതുപോലെയാണ്, ഡാർക്ക് ഔട്ട്ലൈൻസ് ഒന്ന് ഒഴിവാക്കിയിട്ടൊന്ന് വരച്ച് നോക്കൂ. അദ്ദേഹം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു പിക്ചർ ഡാർക്ക് ഔട്ട്ലൈൻസ് ഒഴിവാക്കി എനിക്ക് വരച്ചതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. റിസൾട്ട് അടിപൊളിയായിരുന്നു. അതായത് നിങ്ങളുടെ പിക്ചർ ഡാർക്ക് ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞ ഒരു കാർട്ടൂണിഷ് ഫീലാണ് കിട്ടുക. നിങ്ങളുടെ ആവശ്യം എന്താ, റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കാനുള്ളതല്ലേ. അപ്പോൾ മാക്സിമം എല്ലാം ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഡാർക്ക് ഔട്ട്ലൈൻ പോലെ എന്തെങ്കിലും ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഷെയ്ഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് പിക്ചർ കിട്ടും. ടിപ്പ് നമ്പർ 8, ഹൈലൈറ്റ്. ഹൈലൈറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അതായത് ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഒരു വസ്തുവിൽ ആ വെളിച്ചം പതിച്ചിട്ട് അത് നമ്മൾ കണ്ണിലേക്ക് ഡയറക്റ്റായിട്ട് അടിക്കും. അപ്പോൾ ആ ഒരു പ്ലേസ് മാത്രം ഒരു വൈറ്റ് ഷെയ്ഡായിട്ട് നമുക്ക് തോന്നും. ആ ഒരു പ്ലേസിനെയാണ് ഹൈലൈറ്റ് എന്ന് പറയുക. ഹൈലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിക്ചർ കുറച്ചുകൂടി ജീവനുള്ളതായിട്ട് മാറും. ഇപ്പോൾ ചില പോർട്രേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ മൂക്കിൻ്റെ തുമ്പത്തൊരു വൈറ്റ് ഡോട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ കവിളത്ത് വൈറ്റ് ഡോട്ട് ഉണ്ടാവും, കണ്ണിൻ്റെ അകത്ത് കൃഷ്ണമണിയുടെ അകത്ത് ചെറിയൊരു വൈറ്റ് ഡോട്ട് ഉണ്ടാവും. പലരും ആ മൈന്യൂട്ട് ഡീറ്റെയിൽസ് മിസ്സാക്കാറുണ്ട്. പക്ഷേ ആ വൈറ്റ് ഡോട്ട് നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കണ്ണ് വരയ്ക്കുമ്പോൾ തന്നെ ആ ഒരു വൈറ്റ് ഡോട്ട് ഇട്ട് കഴിയുമ്പോൾ തന്നെ കണ്ണ് അടിപൊളിയായിട്ട് റിയലിസ്റ്റിക്കായിട്ട് മാറുന്നതായിട്ട് കാണാം. അപ്പോൾ ഒരിക്കലും ഹൈലൈറ്റ് നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. ഹൈലൈറ്റ് എവിടെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് മനസ്സിൽ മാർക്ക് ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾ പേപ്പറാണ് റെഫറൻസ് ഇമേജ് പേപ്പറിൽ പ്രിൻറ്റ് ചെയ്തിട്ട് വരയ്ക്കുന്നത് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് പെൻ വെച്ചിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് വരച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഹൈലൈറ്റ് മിസ്സാവില്ല. ഹൈലൈറ്റ് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ പടം കുറച്ചുകൂടി നല്ല രീതിയിൽ റിയലിസ്റ്റിക്കായിട്ട് മാറും. അപ്പോൾ ഹൈലൈറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈലൈറ്റ് ചെയ്യാനായിട്ട് രണ്ട് മൂന്ന് മെത്തേഡ് ഉണ്ട്. അതിൽ ഒന്ന്, വൈറ്റ് പോർഷൻ ഒഴിച്ചിടുക. അതായത് പേപ്പർ വൈറ്റ് തന്നെ വെച്ചിട്ട് അവിടെ ഷെയ്ഡ് ചെയ്യാതെ ചുറ്റുള്ള ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് പോർഷനായിട്ട് കിട്ടും. രണ്ടാമത്തെ മെത്തേഡ് മോണോറൈസർ അല്ലെങ്കിൽ വൈറ്റ് ജെൽ പെന്നൊക്കെ യൂസ് ചെയ്യുക. മോണോറൈസറും വൈറ്റ് ജെൽ പെന്നൊക്കെ യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്ത പോർഷൻ്റെ മുകളിൽ നമുക്ക് വൈറ്റ് എന്നുള്ള ഒരു പാർട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതാണ് വൈറ്റ് പോർഷൻ, അതായത് ഹൈലൈറ്റ് ഉണ്ടാക്കാനുള്ള മെത്തേഡ്സ്. നമ്മുടെ ഒമ്പതാമത്തെ ടിപ്പ്, ലാർജ് ഷീറ്റ് ഓഫ് പേപ്പർ യൂസ് ചെയ്യുക. യൂസ് ലാർജ് ഷീറ്റ് ഓഫ് പേപ്പർ. ഞാൻ കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ A4 A5 വരച്ചിരുന്നത് എൻ്റെ പുതിയ ചിത്രങ്ങളെല്ലാം A3 ഷീറ്റ് പേപ്പറിലാണ്. A3 എന്ന് പറയുമ്പോൾ A4 രണ്ടിരട്ടി വരും. 2 A4 കൊണ്ടു വെച്ചാൽ അത്രയുണ്ടോ, അത്രയാണ് A3 സൈസ്. അപ്പോൾ ഞാൻ വലിയ പേപ്പറിൽ വരയ്ക്കുന്നതോറും എനിക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ഡീറ്റെയിലിംഗ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെറിയ പേപ്പറിൽ വരയ്ക്കുന്നവരാണെങ്കിൽ തൊട്ട് അടുത്ത സൈസ് ഓഫ് പേപ്പറിലേക്ക് നിങ്ങൾ മാറുക, നിങ്ങൾക്ക് ഡിഫറൻസ് അപ്പം തന്നെ മനസ്സിലാവും. കാരണം ഒരു കണ്ണ് കുഞ്ഞിതാക്കി വരയ്ക്കുന്നു വലുതാക്കി വരയ്ക്കുന്നു ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. വലുതാക്കി വരയ്ക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഉള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പെൻസിൽ നല്ലോണം ഷാർപ്പൻ ചെയ്തിട്ട് ആ ഡീറ്റെയിൽസൊക്കെ വരച്ചെടുത്താൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് നമ്മുടെ ആ പോർട്രേറ്റ് മാറും.
അപ്പോൾ നിങ്ങൾ അടുത്ത തവണ നിങ്ങൾ ചെറിയ പേപ്പർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അടുത്ത തവണ വലിയൊരു പേപ്പർ യൂസ് ചെയ്ത് നോക്ക്. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം എത്രത്തോളം പേർക്ക് ഉപകാരപ്പെടുന്നു. 10th ആൻഡ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടിപ്പ് എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് മോർ ടൈം. ഒരു റിയലിസ്റ്റിക് ഇമേജ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടോ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല. മണിക്കൂറുകളുടെ പരിശ്രമം, ചിലപ്പോൾ ദിവസങ്ങളിലെ പരിശ്രമം കൊണ്ടായിരിക്കും വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ഒരു റിയലിസ്റ്റിക് ഇമേജ് ഉണ്ടാക്കിയെടുക്കുക, ഒരു പടം വരച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങൾ മാക്സിമം കുറേ നേരം ഇരുന്ന് വരയ്ക്കാൻ നോക്കുക, പെട്ടെന്ന് തീർക്കാൻ നോക്കരുത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊന്നും അസ്യൂം ചെയ്യരുത്, നിങ്ങൾ ആ പിക്ചറിൽ റെഫറൻസ് ഇമേജിൽ ഓരോ പോർഷൻ നോക്കി അത് പേപ്പറിലേക്ക് ഓരോ പോർഷനായിട്ട് ഇങ്ങനെ വരച്ച് വരച്ചെടുക്കുക. എപ്പോഴും റെഫറൻസ് ഇമേജ് എപ്പോഴും റെഫർ ചെയ്തുകൊണ്ടിരിക്കുക, ആ പേപ്പറിലേക്ക് വരയ്ക്കുക, ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് വരച്ച് നോക്ക്. നിങ്ങൾ സാധാരണ 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് പടം പൂർത്തിയാക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു 3 മണിക്കൂർ 2 മണിക്കൂർ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രീ കിട്ടുന്ന ടൈമൊക്കെ എടുത്തിട്ട് പടം വരയ്ക്കുക. ഇപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ വരയ്ക്കുന്നവർ ദിവസങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, അപ്പോൾ 2 ദിവസം കൊണ്ടൊക്കെ പൂർത്തിയാക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പടം ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ചെയ്ത് വരും, നിങ്ങൾക്ക് അതിലുള്ള മിസ്റ്റേക്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഞാൻ ചെയ്യാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഒരു പടം വരച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അടുത്ത ദിവസമായിരിക്കും അത് ഫിനിഷ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഒരു ദിവസം ഗ്യാപ്പ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മിസ്റ്റേക്സ് ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ടൈം എടുത്ത് വരയ്ക്കുക, ടൈം എടുത്ത് റെഫർ ചെയ്യുക, ടൈം എടുത്ത് ഒബ്സർവ് ചെയ്യുക, മിസ്റ്റേക്കുകൾ തിരുത്തുക. അങ്ങനെ ഒരു ആ പോർട്രേറ്റ് ഡ്രോയിങ്ങുള്ള ഒരു പ്രോസസ്സ് കുറച്ചുകൂടി ലോങ് ചെയ്യുക, ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് വരയ്ക്കാം. ഞാൻ ഗ്യാരണ്ടിയാണ് ഇത്, ഈ ടിപ്പുകളെല്ലാം എൻ്റെ ലൈഫിൽ ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ടിപ്പുകളാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും സീരിയസ് ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും അടിപൊളിയായിട്ട് വരയ്ക്കാൻ സാധിക്കട്ടെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കോമ്പറ്റീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ 72 കളർ പെൻസിൽ ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്ന ഒരു കോമ്പറ്റീഷൻ. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഏകദേശം 60-ൽ മേലെ കോമ്പറ്റീഷനിൽ എൻട്രീസ് വന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേര് വരയ്ക്കട്ടെ, കുറേ പേര് നന്നായിട്ട് അടിപൊളിയായിട്ടൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. കോമ്പറ്റീഷൻ്റെ ഡീറ്റെയിൽസ് അറിയാത്തവരുണ്ടെങ്കിൽ വീണ്ടും പറയാണ്, തൊട്ട് മുമ്പത്തെ വീഡിയോയിലുണ്ട്. എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്യുക, കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക. പിന്നെ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങളുടെ ആർട്ട് ടീച്ചേഴ്സിനെ കുറിച്ച് കമൻറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് കമൻറ്റ്സ് കണ്ടു. എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മളെ ഒരു വിദ്യ പഠിപ്പിച്ച ഒരാളെ നമ്മുടെ ലൈഫിൽ ഒരിക്കലും മറക്കില്ല. നമുക്ക് എന്തെങ്കിലും അറിവുകൾ പകർന്നിരുന്ന ഒരാളാണെങ്കിൽ അവരെ നമ്മൾ എപ്പോഴും മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ എപ്പോഴും സൂക്ഷിക്കും. അപ്പോൾ വളരെ സന്തോഷമുണ്ട്, നിങ്ങളെ പഠിപ്പിച്ച ആർട്ട് ടീച്ചേഴ്സിനെ ആരും മറന്നില്ല. മിക്കവരും നിങ്ങളുടെ ആർട്ട് ടീച്ചേഴ്സിൻ്റെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞ് വലിയ കുറിപ്പുകളൊക്കെ എഴുതിയിട്ടുണ്ട്. വളരെ സന്തോഷം എല്ലാം വായിക്കാൻ പറ്റുന്നതിന്. എല്ലാവരും ആർട്ട് ടീച്ചേഴ്സിനെ മനസ്സിലാക്കാൻ പറ്റുന്നതിൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. പിന്നെ ഒരുപാട് പേരുടെ ആർട്ട് ടീച്ചർ യൂട്യൂബാണ്. എൻ്റെ ലൈഫിലും വലിയൊരു ടീച്ചിങ് വലിയൊരു പോർഷൻ എനിക്ക് തന്നത്, കുറേ അറിവുകൾ തന്നത് യൂട്യൂബാണ്. എല്ലാവരും പറയും യൂട്യൂബിൻ്റെ അകത്ത് മോശം കണ്ടൻറ് ഉണ്ട്, പക്ഷേ ഇപ്പോഴത്തെ വലിയൊരു സമൂഹം, നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാർ യൂട്യൂബ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പുതിയ അറിവുകൾ പഠിക്കാനും പുതിയ കാര്യങ്ങൾ അറിയാനും ഒക്കെ യൂട്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ ഞാനും ആർട്ടും അല്ലാതെ ഈ പറഞ്ഞ വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഇമേജ് എഡിറ്റിംഗ് ഉണ്ട്, അതെല്ലാം പഠിച്ചത് യൂട്യൂബ് തന്നെയാണ്. അപ്പോൾ ഈ ഇതേപോലെ നിങ്ങളുടെ ലൈഫിലെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക, ലൈഫ് അടിപൊളിയാവും. പിന്നെ ഞാൻ പോണേക്ക് മുമ്പ് ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയാം. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പേപ്പേഴ്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ വരയ്ക്കാനായിട്ട്, റിയലിസ്റ്റിക് പോർട്രേറ്റ് വരയ്ക്കാനായിട്ട് ഏറ്റവും നല്ല പേപ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ശരിക്കും നിങ്ങളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാണ് നമ്മുടെ ഈ ഒരു അന്വേഷണത്തിൽ. ബെറ്റർ പേപ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഇൻവെസ്റ്റിഗേഷനിൽ നിങ്ങളെല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യാണ്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേപ്പേഴ്സ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പേപ്പേഴ്സൊക്കെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനടി പോർട്രേറ്റ് വരയ്ക്കാനായിട്ട് അടിപൊളി പേപ്പേഴ്സ് ഏതാണ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ എല്ലാവരും ഈ യാത്രയിൽ നമ്മുടെ കൂടെ ഒരുമിച്ച് അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആ പുതിയ പുതിയ അറിവുകൾ സമ്പാദിച്ചും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചും പുതിയ പുതിയ കാഴ്ചകൾ കണ്ടും നമുക്ക് ഈ ആർട്ട് ജേർണി മുന്നോട്ട് പോകാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.